Lagley compensator design using board plot നമുക്ക് നോക്കാം. Board plot ഉപയോഗിച്ച് lag compensator ഉം lead compensator ഉം design നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു രീതിയാണിത്. ആദ്യം നമ്മൾ lag compensator ആണ് വരയ്ക്കുന്നത്. Lag compensator വരയ്ക്കല്ല, lag compensator design അതേ procedure തന്നെ follow ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് പിന്നീട് ആൽഫ കണ്ടുപിടിച്ച് T2 പിന്നീട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പ്രോബ്ലം വെച്ചിട്ട് നോക്കാം. പ്രൊസീജിയർ നിങ്ങൾ വായിച്ച് പഠിക്കുക. പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ പ്രൊസീജിയർ എളുപ്പമാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഹൂസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് G(S)(K/S)(S+3)(S+6). ഡിസൈൻ എ ലാഗ് ലീഡ് കോമ്പൻസേറ്റഡ് ടു മീറ്റ് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് KV=80 ആൻഡ് ഫേസ് മാർജിൻ ഗാമ >= 35°. അപ്പോൾ ലാഗ് കോമ്പൻസേറ്ററും ലീഡും ചെയ്ത സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഒറിജിനൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ബോർഡ് പ്ലോട്ട് വരയ്ക്കണം. ബോർഡ് പ്ലോട്ട് വരയ്ക്കണമെങ്കിൽ ആദ്യം കെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ കെയുടെ വാല്യൂ കാണുന്നു. KV=80 എന്ന് കിട്ടി. KV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കെയുടെ വാല്യൂ എന്താണ് കിട്ടും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോർഡ് പ്ലോട്ട് ഓഫ് ദ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം വരയ്ക്കുന്നു. അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസീസ്, അതേപോലെ ഓരോ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ ഇടയിൽ വരുന്ന സ്ലോപ്പ് എന്താണെന്നൊക്കെ നോക്കി നമ്മൾ വരയ്ക്കുന്നു. ഫേസ് പ്ലോട്ടും അതേപോലെ വരയ്ക്കുന്നു. ഇങ്ങനെ ഫേസ് പ്ലോട്ടൊക്കെ വരച്ചു. വരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതാണ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം. ഈ അൺകോമ്പൻസേറ്റ് ലാഗ് കോമ്പൻസേറ്ററിൽ ചെയ്ത പോലെ തന്നെ ഈ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ഫേസ് മാർജിൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഫേസ് മാർജിൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സീറോയില് ക്രോസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സീറോയില് ക്രോസ് ചെയ്യുന്ന ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി, ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എൻ സിക്ക് കറസ്പോണ്ടിങ് ഫേസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഫേസ് വരുന്നത്, ഈ ഫേസ് -226 ആണ്. അപ്പോൾ -226 + 180 എടുക്കുമ്പോൾ ദാറ്റ് ഈസ് -46. അപ്പോൾ നമുക്ക് കിട്ടും ദ ഫേസ് മാർജിൻ ഓഫ് ദി സിസ്റ്റം ഇസ് -46. പക്ഷേ നമുക്ക് എത്രയാണ് വേണ്ടത്? നമുക്ക് 35 ആണ് വേണ്ടത്. അപ്പോൾ 35 വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? 35 + 5 എടുക്കുക, 40 എന്ന് കിട്ടും. അപ്പം 40 ഫേസ് മാർജിൻ വരണമെങ്കിൽ കറസ്പോണ്ടിങ് 5GC എത്രയാണ് നോക്കുക. ആ 5GC എത്ര വരും? അപ്പം -140 എന്ന് വരും. അപ്പോൾ ഈ -140 അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിലെ -140 നോക്കി, ഈ -140 കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ωGCN, ദാറ്റ് ഈസ് 1.8 എന്ന് കിട്ടും. അപ്പോൾ ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്ത സമയത്ത് പുതിയതായിട്ടുള്ള ωGCN കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കറസ്പോണ്ടിങ് ഗെയിൻ ആയിരുന്നു നമ്മൾ നോക്കുക. ഈ ഫ്രീക്വൻസിയിൽ കറസ്പോണ്ടിങ് ഗെയിൻ ആയിരുന്നു നമ്മൾ നോക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ωGCN അല്ല എടുക്കേണ്ടത്, ടേക്ക് എ ഫ്രീക്വൻസി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് ωGCN. ഈ ഒരു പോയിന്റ് കറക്റ്റ് ശ്രദ്ധിക്കുക. ഇതുവരെ ലാഗ് കോമ്പൻസേറ്ററിൻ്റെ അതേ ഡിസൈൻ ആണ്. പക്ഷേ ഈ ωGCN കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഗെയിൻ അല്ല നോക്കേണ്ടത്, പകരം ടേക്ക് എ ഫ്രീക്വൻസി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ωGCN. അപ്പോൾ ഇവിടെ 1.8 കിട്ടിയപ്പോൾ നമ്മൾ വേറെ ഫ്രീക്വൻസി എടുത്തു, ωGCL, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ωGCN, അത് 4 ആണ്. അപ്പോൾ ഈ 4 കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് നമ്മൾ നോക്കുന്നു, ദാറ്റ് ഈസ് AGCN ആയിട്ട് എടുക്കുന്നു. AGCL വാല്യൂ എത്രയാ വെച്ചാൽ 23 dB സംതിങ് കിട്ടും. അപ്പോൾ ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ദിസ് AGCL ഈസ് ഈക്വൽ ടു 20 log β. 20 log β, അപ്പോൾ AGCL വാല്യൂ അറിയാം. 20 log β ബീറ്റ മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ ബീറ്റേൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 14 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് എന്ത് വരും? ബീറ്റ കഴിഞ്ഞു. അപ്പോൾ ലാഗ് കോമ്പൻസേറ്ററിൻ്റെ പാരാമീറ്റേഴ്സ് ബീറ്റയും T1 ആണല്ലോ. അപ്പോൾ T1 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 10 ωGCL, നമ്മൾ ലാഗ് കോമ്പൻസേറ്ററിൽ ചെയ്ത പോലെ 10 ωGCL ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ T1 വാല്യൂ കിട്ടി. അപ്പോൾ T1 BT ആയി കഴിഞ്ഞാൽ നമ്മുടെ ലാഗ് കോമ്പൻസേറ്റർ ആയി. അടുത്തത് നമുക്ക് ലീഡിലേക്ക് പോകണം. അപ്പോൾ ലീഡിലേക്ക് പോകണമെങ്കിൽ പിന്നെ നമുക്ക് കിട്ടേണ്ടത് ആൽഫയും BT ആണ്.
സോറി ആൽഫയും ടി ടു ആണ്. അപ്പം നമ്മൾ ആൽഫ കണ്ടുപിടിക്കാൻ ഇവിടെ എളുപ്പമാർഗമുണ്ട്. ആൽഫ ഇസ് ഈക്വൽ ടു വൺ ബൈ ബീറ്റ എന്ന് എടുക്കുക. ബീറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു വൺ ബൈ ബീറ്റ, അപ്പോൾ ആൽഫയുടെ വാല്യൂ ആയി. ദെൻ ലീഡ് കോമ്പൻസേറ്ററിലെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്തായിരുന്നു? വി ആർ കാൽക്കുലേറ്റിംഗ് ഒമേഗ എം കറസ്പോണ്ടിങ് ടു മൈനസ് ട്വൻറ്റി ലോഗ് വൺ ബൈ റൂട്ട് ആൽഫ. അപ്പം മൈനസ് ട്വൻറ്റി ലോഗ് വൺ ബൈ റൂട്ട് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് മൈനസ് ട്വൽവ് ഡെസിബെൽ കിട്ടും. അപ്പോൾ മൈനസ് ട്വൽവ് ഡെസിബൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മൈനസ് ട്വൽവ് ഡെസിബലിന് കറസ്പോണ്ടിങ് ആംഗിള് എത്രയാണെന്ന് നോക്കുക. ആ ആംഗിള് ഏകദേശം, സോറി, ആ ഫ്രീക്വൻസി ഏകദേശം ഇത് വരുന്നത് 17 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ 17 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒമേഗായം, അതായത് ടി ടു ഈസ് ഈക്വൽ ടു വൺ ബൈ ഒമേഗായം റൂട്ട് ആൽഫ, അല്ലെങ്കിൽ ഒമേഗായം ഈസ് ഈക്വൽ ടു വൺ ബൈ ടി ടു റൂട്ട് ആൽഫ എന്നുള്ള രീതിയിൽ ടി ടു കണ്ടുപിടിക്കുക. അപ്പോൾ ടി ടു ആൽഫയും കിട്ടിക്കഴിഞ്ഞാൽ എസ് പ്ലസ് വൺ ബൈ ടി വൺ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആൽഫ ടി വൺ, അതാണ് നമ്മുടെ ലീഡ് കോമ്പൻസേറ്റർ. അപ്പോൾ ലാഗ് കോമ്പൻസേറ്ററുമായി ലീഡ് കോമ്പൻസേറ്ററുമായി അത് രണ്ടും കൂടെ വെച്ചു. രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്ലോക്ക് ഡയഗ്രം കാണാം. ഇതുണ്ടോ, ജി വൺ ഓഫസും ജി ടു ഓഫസും ഒരുമിച്ച് വെച്ചു. ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ബ്ലോക്ക് ഡയഗ്രമാണിത്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ നമ്മൾ വീണ്ടും കോമ്പൻസേറ്റ് ചെയ്തുവല്ലോ. കോമ്പൻസേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബോട്ട് പ്ലോട്ട് വരയ്ക്കുന്നു. ആ ബോട്ട് പ്ലോട്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ താഴെയുള്ള ഈ കേവ് വരുന്നത്, അതുപോലെ ഈ കേവും വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഗെയിൻ എവിടെയാണ് ക്രോസ് സീറോ ക്രോസ് ചെയ്യുന്നത് നോക്കാം. സീറോ ക്രോസ് ചെയ്യുന്നത് ഇവിടെ ഒരു പോയിൻ്റിലാണ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നോക്കി അത് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഫേസ് നോക്കുന്നു. ആ ഫേസ് നോക്കുന്ന സമയത്ത് പുതിയ ഫ്രീക്വൻസി, പുതിയ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിലെ ഫേസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇറ്റ് ഈസ് അറൗണ്ട് 5 GCO ഇസ് ഈക്വൽ ടു 144 degrees. ഓക്കെ, അപ്പോൾ 144 എന്ന് പറയുമ്പം ഫേസ് മാർജിൻ എത്രയാണ്? 180 പ്ലസ് മൈനസ് 144, ദാറ്റ് ഈസ് അറൗണ്ട് 36 degrees. നമ്മുടെ റിക്വയർമെൻറ്റ് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 35. സോ നമ്മുടെ കോമ്പൻസേറ്റർ സിസ്റ്റം സാറ്റിസ്ഫൈസ് ദ റിക്വയർമെൻറ്റ്. അതുകൊണ്ട് നമ്മുടെ ലാഗ് ലീഡ് കോമ്പൻസേറ്റർ ഡിസൈൻ ഈസ് ആക്സെപ്റ്റബിൾ. ഓക്കെ.